അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് 1 കിലോ ബീഫ്. അപ്പം ഞാൻ കുക്കറിലിട്ടിരിക്കുകയാണ്, കഴുകി വൃത്തിയാക്കി വെള്ളം തോക്കി എടുത്തിരിക്കുകയാണ്. എല്ലോടുകൂടിയ 1 കിലോ ബീഫ്, എല്ലില്ലാതെ ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. ചിലപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് വേവിക്കുന്നത്. ഒരു 5 വിസിൽ വരണം, അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെടുത്ത് ഇറച്ചി 5 വിസിൽ വന്നുള്ളൂ. ഒട്ടും വെള്ളം ചേർക്കുന്ന ഇറച്ചിയിലുള്ള വെള്ളമാണ് വേണ്ടത്. പിന്നെ നമുക്ക് സാലയൊക്കെ തയ്യാറാക്കാം. 50 ഗ്രാം വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചുവന്നുള്ളി, അല്ലെങ്കിൽ 2 കപ്പ്. 1 തക്കാളി, 1/12 പച്ചമുളക്. തനി നാടൻ ഇറച്ചിക്കറിയാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ട മസാലയാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മല്ലി, മല്ലിപ്പൊടി വേണ്ടവർക്ക് മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ 5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഇതുപോലെ 1 കഷ്ണം കറുവാപ്പട്ട, 1 ചെറിയ തക്കോലം, 1/8 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരുംജീരകം, 2 ഏലയ്ക്ക, 16 ഉണക്കമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കമുളക് ഇല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ ചേർക്കുക. തൈരുവ, ഉപ്പ്, ചോരത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. വളരെ രുചികരമായ ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കണം. എണ്ണ ചേർക്കേണ്ട, എണ്ണ ചേർക്കാതെ വറുത്തെടുക്കണം. പണ്ടുള്ളവരൊക്കെ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. തമിഴ്നാട് പണ്ട് നമുക്ക് മുളക് പൊടിച്ചോ അങ്ങനെയൊന്നും കിട്ടാറില്ല. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് എല്ലാം ഇങ്ങനെ എടുത്തിട്ട് മല്ലിയും മുളകും ഒക്കെ ചേർത്ത് വറുത്ത് പൊടിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഭയങ്കര ടേസ്റ്റാണ്. ഈ തനിനാടൻ രീതിയിലുള്ള നമ്മുടെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് തണുത്ത് മിക്സിയുടെ പൊടിക്കുന്ന ജാർ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടത് പൊടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുക്കണം. നമ്മൾ ഫ്രഷായിട്ടെല്ലാം പൊടിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ഭയങ്കര രുചിയുള്ള കറിയാണ്. ഇപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ പാത്രം വെച്ചു, പാത്രം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇടാണ്, എടുത്ത് ചുവന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1/2 കിലോ ചുവന്നുള്ളിയാണ് അതിലേക്ക് ഇടാണ്. ഒരു തണ്ട് വേപ്പില ചേർക്കാണ്. ചുവന്നുള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. നമ്മൾ നേരത്തെ ഇറച്ചി കഴിച്ചപ്പോൾ 1/4 ടീസ്പൂൺ ചേർക്കും. ഇതിൽ 1/4 ടീസ്പൂൺ ചേർക്കുകയാണ്. ചുവന്നുള്ളി ചേർക്കുന്നത് വേണ്ടെങ്കിൽ സവാള ചേർക്കാം. ഇടത്തരം സവാള 4 എണ്ണം ചേർത്താൽ മതി. ഇറച്ചി കഴിക്കാനുള്ള ഉപ്പ് ചേർക്കുന്നു. അപ്പോൾ ഞാനിതിൽ 1 അല്പം ഉപ്പ് ചേർക്കുകയാണ്. പച്ചമുളക് 2 ആയിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട്. 12 പച്ചമുളകാണ് എടുത്തത്. എരിവ് കുറച്ച് വേണമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. അരി കിട്ടാൻ മതി, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അതിന് ടേസ്റ്റാണ്, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഞാൻ ചതച്ചെടുത്തിരിക്കുകയാണ്. എല്ലാവരും പച്ചമുളക് നന്നായിട്ട് മാറണം. മഞ്ഞൾപ്പൊടിയും ചേർത്തു, 2 പച്ചമുളക് നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ചതച്ചേർക്കാം. നമ്മൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളക് നന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത തക്കാളിയും വെളുത്തി ചേർക്കാം. തക്കാളി നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ പൊടിച്ചെടുക്കാം. മസാല നമുക്ക് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ പൊടിച്ചെടുത്ത മസാല ഇതിലേക്ക് ഇടുകയാണ്. അരപ്പിന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചാൽ അരിക്കഷ്ണം ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കഴിയാത്ത എണ്ണ തെളിഞ്ഞു കണ്ട, നിങ്ങൾക്ക് തന്നെ കാണാതിൽ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചാൽ ഇറച്ചി ഇതിലേക്ക് ചേർക്കാം. ഞാൻ അല്പം ചെറു ചൂടുവെള്ളം 1/2 കപ്പ് ചേർക്കാണ്. നമ്മളൊന്ന് മൂടി വയ്ക്കാം. ഇനി അവിടെ നിന്ന് പതുക്കെ വേണ്ടട്ടെ ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ഇറച്ചിക്കറി നല്ല പാകമായിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി, കഷ്ണത്തിലെല്ലാം നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചു, മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്, എരിവൊക്കെ പിടിച്ചു, നല്ല പാകമായിട്ടുണ്ട്. നാടൻ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആണ്. നമുക്കൊരു
ഒരല്പം തേങ്ങാക്കത്തും കറിവേപ്പില ഉണക്കമുളക് വറുത്ത് ചേർക്കണം. അല്പം തേങ്ങാക്കത്ത് ഇതുപോലെ നിങ്ങൾക്ക് വെള്ളിട്ടുണ്ട്. കറിയിൽ നമ്മൾ വേപ്പില ചേർത്തിരുന്നു. ഇപ്പൊ ഞാൻ ഒരു തണ്ട് കൂടെ ചേർക്കാണ്. തേങ്ങാക്കത്തുണ്ട്, ഒന്ന് ചെറുതായിട്ടൊന്ന് ചുവന്നിട്ടേ ഉള്ളൂ. ഇതുപോലെ എടുത്താൽ മതി, അപ്പൊ നല്ല ടേസ്റ്റാണ്. മൂന്ന് ഉണക്കമുളക് ചേർക്കാണ്. അപ്പൊ നമ്മുടെ തനിനാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈഡ് എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ കരിനാട് ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം. പലപ്പോഴും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.